മരുന്നുകൾ ലഹരിയായി ഉപയോഗിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. 40% കൂടിയെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണക്ക്. നാഡീരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും വേദന സംഹാരികളുമാണ് ലഹരിക്കായി ഉപയോഗിക്കുന്നത്. ഇതിന് അടിമകളായതാകട്ടെ സ്കൂൾ കുട്ടികളും ചെറുപ്പക്കാരുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. ലഹരി നുണഞ്ഞ് സ്വബോധം പോകുന്നവർ, പ്രായം 30-നും താഴെ, ഇങ്ങനെ കുറച്ചധികം പേരെ ഞങ്ങൾ കണ്ടു. ലഹരിക്കായി ഇവർ ഉപയോഗിക്കുന്നത് മരുന്നുകളാണ്. ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ഉറക്കം കിട്ടില്ല. ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡിക്ഷനാണ് അത്. ഒരു ദിവസം പിന്നെ ഒരു ദിവസം യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ദേഹത്ത് മൊത്തം വിയർക്കുകയും പിന്നെ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും ഒരു ബോധം വരില്ല. എപ്പോൾ വേണമെങ്കിലും ഈ മരുന്നുകൾ ലഭ്യമാകും. ഒരു ദിവസം മരുന്നുപയോഗിക്കാൻ ചെലവ് 100 രൂപയിലും താഴെ. പോലീസിനെ പേടിക്കേണ്ട, വീട്ടുകാർ അറിയുകയുമില്ല. ഇതുതന്നെയാണ് യുവാക്കളെ മരുന്ന് ലഹരിയാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഈ 15-നും 25-നും വയസ്സിനിടയിലുള്ള ഈ കൗമാര പ്രായത്തിലുള്ളവരും യൗവനത്തിലുള്ള കുട്ടികൾ, പിന്നെ തൊഴിലില്ലാത്ത പിന്നെ ചെറുപ്പക്കാർ, അവരെയൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് നമുക്ക് കേസ് പിടിക്കുമ്പോഴത്തേക്ക് പ്രതികളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ 105 കിലോ കഞ്ചാവോളം കൊല്ലം ജില്ലയിൽ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതേപോലെ ടാബ്ലറ്റ്, നൈട്രോസോഫം ടാബ്ലറ്റ് എന്ന് പറയുന്ന 423 ടാബ്ലറ്റ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ പതിയിരിക്കുന്ന അപകടം പക്ഷേ ഇവർ തിരിച്ചറിയുന്നില്ല. കാർഡിയക് ഫെയിലിയർ സാധ്യതയുണ്ട്. അതുകൂടാണ്ട് ലിവർ ഇൻവോൾവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ചില മെഡിസിൻസ് കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ലഹരിയായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് യഥേഷ്ടം കിട്ടുന്നുമുണ്ട്. ലഹരിക്കടിപ്പെട്ട് സ്വബോധം നഷ്ടമായി സ്വന്തം രക്തത്തെ പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥ. നടപടി ഉണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. ക്യാമറാമാൻമാരായ ഇബ്രാഹിം ഖലീലിനും വി അരവിന്ദിനുമൊപ്പം പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.